ഫ്രണ്ട്സ്, സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉടനെ പി എസ് സി നടത്തുന്ന പരീക്ഷകൾക്കായുള്ള ഏതാനും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഈസി ആയുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു എക്സാം ഓറിയന്റഡ് ക്ലാസ് ആണ്. മിക്കവാറും ഡെയിലി എന്ന രീതിയിൽ പരീക്ഷ തീരുന്നതുവരെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 203 ലീവ്സ് 65 ആസ് റിമൈൻഡർ. When the same number is divided by 29, the remainder will be. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു നമ്പറിനെ 203 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ കിട്ടിയത്, റിമൈൻഡർ എന്ന് പറയുന്നത് 65 ആയിരുന്നു. റിമൈൻഡർ 65 കിട്ടി. ഇനി അടുത്ത കേസ് പറയുന്നത് അതേ നമ്പറിനെ തന്നെ 29 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയായിരിക്കും. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കാണാറുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. 65 ഫസ്റ്റ് റിമൈൻഡർ, ഫസ്റ്റ് റിമൈൻഡർ എടുക്കുക, അതിനെ സെക്കൻഡ് ഡിവൈസർ, ദിസ് ഈസ് ദ ഫസ്റ്റ് ഡിവൈസർ, ഇത് സെക്കൻഡ് ഡിവൈസർ, ഈ 29 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ എത്രയാണോ അതായിരിക്കും നമ്മുടെ ആൻസർ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പോൾ 29 2 58, അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ 7 ആയിരിക്കും. അപ്പോൾ 7 എന്നതാണ് ഇവിടുത്തെ ആൻസർ. ഇനി എന്താണ് ഇതിൻ്റെ തിയറി എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് ഈ രീതിയിലാണ്. 203 എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ഡിവൈസർ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഡിവൈസറിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് 29, അതായത് സെക്കൻഡ് ഡിവൈസറിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് 203 കിട്ടുക. അതായത് 29 ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും 203. ആ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് പറയാം 29 7 ആണ് 203. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ എന്ന് പറയുന്നത് 29 7 പ്ലസ് 65 ഇതായിരിക്കും ഇവിടുത്തെ ഡിവിഡൻ്റ് എന്ന് പറയുന്നത്. ഈ നമ്പറിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് കേസിൽ സെക്കൻഡ് കേസിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓൾ ഡിവൈഡഡ് ബൈ 29. അപ്പോൾ അതായത് ഇവിടെയും 29 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇവിടെയും 29 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 29 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 29 ഈ 29 വെട്ടിപ്പോകും. അപ്പോൾ ഇവിടെ ഒരു പൂർണ്ണസംഖ്യ ആയിട്ട് കിട്ടി, ഇവിടെ റിമൈൻഡർ 0 ആയിരിക്കും. റിമൈൻഡർ ഇവിടെ ഈ കേസ് ഇവിടെ 0. ഇനി അപ്പോൾ ഇവിടുത്തെ റിമൈൻഡർ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ അതാണ് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ ഫസ്റ്റ് റിമൈൻഡർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഡിവൈസർ എടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൻസർ 7 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് പോകാതെ ഉറപ്പായിട്ടും കിട്ടും. ഇത്രയും മാത്രം പഠിക്കുക, ഫസ്റ്റ് റിമൈൻഡർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഡിവൈസർ, റിമൈൻഡർ എടുക്കുക, അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പോസിറ്റീവ് പ്രോപ്പർ ഫ്രാക്ഷൻ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 9/20. ഫൈൻഡ് ദ ഫ്രാക്ഷൻ. അപ്പോൾ ഇത്രയുള്ള ക്വസ്റ്റ്യൻ, ഒരു പോസിറ്റീവ് ഫ്രാക്ഷൻ ഉണ്ടായിരുന്നു, അതും അതിൻ്റെ റെസിപ്രോക്കലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 9/20 ആണ്. അപ്പോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 3/5, 3/10, 4/5, 5/4. അപ്പോൾ ഇത്രയാണ് ഓപ്ഷൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻസിൽ നിന്ന് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക, 3/5. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ 5/3 ആയിരിക്കും. ഡിഫറൻസ് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ 5/3 − 3/5 എത്രയാണെന്ന് നോക്കുക. 9/20 കിട്ടിയാൽ നമ്മുടെ ആൻസർ ആ ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ 5 × 5, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? 5 × 5 = 25. 3 × 3 = 9. അപ്പോൾ −9. ഓൾ ഡിവൈഡഡ് ബൈ ഇട്ടിട്ട് 3 × 5 അതായത് 15 ഇവിടെ കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും, 25 − 9 നമുക്കറിയാം 16, 16 × 9 = 25. 16 ÷ 15. അപ്പോൾ ഫർദർ ആയിട്ട് നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല, നമുക്ക് 9/20 കിട്ടിയില്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഔട്ടായി. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കുക, 3/10. 3/10 റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 10/3 ആണ്. അപ്പോൾ 3/10 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് ഡിഫറൻസ് കിട്ടും. ആയിട്ട് 10 = 100, 100 − 9. ഇനി ഓൾ ഡിവൈഡഡ് ബൈ 3 × 10 = 30 എന്ന് കിട്ടും.
ഹൺഡ്രഡ് മൈനസ് നയൻ എന്ന് പറയുന്നത് 91 ആണ്. 91 ഡിവൈഡഡ് ബൈ 30, കൂടുതൽ വെട്ടിക്കുറയ്ക്കാനൊന്നുമില്ല, നമുക്ക് വീണ്ടും 9/20 കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്ഷനും പോയി. നെക്സ്റ്റ് ഓപ്ഷൻ എടുക്കുക, 4/5, 4/5 റെസിപ്രോക്കൽ 5/4 ആയിരിക്കും. മൈനസ് ചെയ്യുക, 5 25 മൈനസ് 4 16, ഓൾ ഡിവൈഡഡ് ബൈ 4 × 5 20. അപ്പോൾ 25 നിന്ന് 16 കുറച്ചാൽ 9 9/20 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ ആൻസറാണ് നമുക്ക് വേണ്ടത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 4/5 ആയിരിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എക്സോ വൈയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 60% ഓഫ് 3/5 ഓഫ് എ നമ്പർ ഈസ് 36, ദെൻ ദ നമ്പർ ഈസ്, ഇപ്പോൾ പറയുന്നത് ഇത്രയാണ്, ഒരു നമ്പറിൻ്റെ 60% 3/5 എന്ന് പറയുന്നത് 36 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ എത്ര? അപ്പോൾ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്, 86, 94, 100, 115. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പോൾ ഈ ഓപ്ഷൻസ് നിന്ന് ഏതാണ് നമ്പർ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഇപ്പോൾ ഒരു നമ്പർ എൻ എന്ന് വിചാരിക്കുക, അതിൻ്റെ 60% ഇൻറ്റു 3/5 എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ അത്തരം ഒരു നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 60% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 60/100 ആയിരിക്കും. വെട്ടിക്കുറയ്ക്കുക, സിംപ്ലിഫൈ ചെയ്യുക, ഇത് രണ്ടും പോയി. ഇതിവിടെ 3 എഴുതാം, രണ്ടും കൊണ്ട് വെട്ടിക്കുറയ്ക്കാം, ഇവിടെ അപ്പോൾ 5 വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, എൻ ഇൻറ്റു 3 3 9/25 = 36. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒറ്റയടിക്ക് നമുക്ക് ഇനി ആൻസർ കിട്ടും. ഇവിടെ നോക്കുക, ഇവിടെ ഡിവിഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ 36 ആണ് ആൻസർ കിട്ടിയത്. അതായത് ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ ഒന്നുമില്ല, അഥവാ ഒന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അതായത് ഈ 25 എന്ന് പറയുന്നത് ഈ ഡിനോമിനേറ്റർ പൂർണ്ണമായും വെട്ടിപ്പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്നത് 25 ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഓപ്ഷനിൽ 25 മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരേ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അതായത് 100. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ ഈ എൻ എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ 9/25 അപ്പുറത്തോട്ട് മാറ്റിയാലും മതി, 25 ഇവിടെ വരും, അതായത് 36 × 25/9 എന്ന് വരും. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, 9/4 36, 25 4 100, അങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് 2880 മസ്റ്റ് ബി ഡിവൈഡഡ് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് ഇൻ ടു എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. 2880 ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഓപ്ഷനിൽ കൂടെ പോകാം. അതാണ് ഏറ്റവും ഈസി, 2 3 4 5, ഇത്രയാണ് ഓപ്ഷൻസ്. അപ്പോൾ 2880 വളരെ എളുപ്പത്തിൽ, വളരെ ഈസി ആയിട്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്കറിയാം 288/2 288 പകുതി 144, ഈ 0 കൂടി ഇട്ട് കൊടുക്കുക, 1440. ഈ 1440 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ഇതൊരിക്കലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. കാരണം നമുക്കറിയാം 100 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പക്ഷെ 10 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നമ്മൾ നോക്കുന്ന ഇതാണ്. റൈറ്റ് സൈഡിൽ ഒന്നുകിൽ 2 0, അല്ലെങ്കിൽ 4 0, അല്ലെങ്കിൽ 6 0, അങ്ങനെ 2 4 6 8 ഈവൻ നമ്പേഴ്സ് ഉള്ള പൂജ്യങ്ങൾ വേണം റൈറ്റ് സൈഡിൽ വരാൻ. അങ്ങനെ അല്ല എങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ ഈ 2 0 വരണം, ഒന്നെങ്കിൽ 2 4 6 8 അങ്ങനെ പൂജ്യങ്ങൾ വരണം. എന്നിട്ട് ബാക്കിയുള്ളത് നോക്കുക, ഇവിടെ 1 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ അതുകൊണ്ട് 100 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പക്ഷെ 1000 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, കാരണം ഇവിടെ 3 0 റൈറ്റ് സൈഡിൽ, അതുകൊണ്ട് 1000 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പക്ഷെ 10000 വീണ്ടും പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെ ഈ 1440 ആൻസർ ആവില്ല. അടുത്ത ഓപ്ഷൻ നോക്കാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2880/3, ഇപ്പൊ 28 9 പ്രാവശ്യം, 3 27 ഒരു ശിഷ്ടം വന്നു, അപ്പൊ 18 ആയി, 6 3 18, ഇപ്പൊ നമുക്ക് 960 കിട്ടും. 960 റൈറ്റ് സൈഡിൽ 1 0 മാത്രമേ ഉള്ളൂ, സോ സെക്കൻഡ് ഓപ്ഷൻ ഔട്ടായി. ഇനി അടുത്ത് തേർഡ് നോക്കുക, 2880/4,
ടു ഡബിൾ എയ്റ്റ് സീറോ ഡിവൈഡ് ബൈ ഫോർ എന്ന് വെച്ചാൽ രണ്ടും കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 1440 കിട്ടും. വീണ്ടും അതിൻ്റെ പകുതി കാണുക, അപ്പോൾ നമുക്ക് 72 0 എന്ന് കിട്ടും. 72 0. അപ്പോൾ ഇവിടെയും റൈറ്റ് സൈഡിൽ 0 ഒരു 0 മാത്രം, 2 0 ഉണ്ടായിരുന്നെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആണുള്ള ചാൻസ് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ എന്തായാലും ഒറ്റ നോട്ടം നമുക്കറിയാം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്ഷനും പോയി. ഇനി ഇപ്പോൾ അടുത്ത ഓപ്ഷനേ ഉള്ളൂ, അപ്പോൾ അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ അത് നമുക്ക് നോക്കാം. 2880 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇതിൻ്റെ പോയിന്റ് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഏതൊരു സംഖ്യയാണെങ്കിലും ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് മാറ്റി എഴുതുക, എന്നിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുക, എളുപ്പമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറ്റുമ്പോൾ 288 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ 8 16, 8 16 ഒന്നും 17, 6 1 2 4 1 5 എന്ന് കിട്ടും. 576. അപ്പോൾ ഈ 576 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. കാരണം ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഏകദേശം 20 വരെയുള്ളവയുടെ സ്ക്വയർ നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ ഒരു 10 25 ഉള്ളവയുടെ എങ്കിലും സ്ക്വയർ നമ്മളൊന്ന് പരിചയപ്പെട്ടെങ്കിലും ഇരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. നമുക്കറിയാം 25 സ്ക്വയർ 625 ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകായിട്ടാണ് ഇത് വരിക. ഇത് 24 സ്ക്വയർ ആയിരിക്കും 576. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. നമ്മുടെ ആൻസർ 5 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ ഓപ്ഷൻസിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസറിൽ എത്താനായിട്ട് സാധിക്കും. ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ തീർക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ നിങ്ങൾ ഈ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.